السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات، وعن معاذ رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول قال الله عز وجل المتحابون في جلالي لهم منابر من نور يغبطهم النبيون والشهداء شفعنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة سيدنا محمد صلى الله عليه وسلم وادي نعمة إسلامي كلاس روميلي ബഹുമാന്യരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, ആഷിഖീങ്ങളെ, മുഅ്മിനീങ്ങളെ, നാമൊക്കെ അറിഞ്ഞതുപോലെ നമ്മളുടെയൊക്കെ എല്ലാമെല്ലാമായ പുന്നമോല തങ്ങളുടെ മൂത്ത പഴക്കം ചെന്ന കുട്ടിയായിരുന്ന പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് നവറല്ലാഹു മർഖദ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അനിവാര്യമായ ഈ വിട പറയൽ വലിയ ഒരു ശൂന്യതയാണ് മഹാനുഭാവനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമ്മെയും അവരെയും പൊന്നുമോല തങ്ങളുടെ ഹളറത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. അവിടുത്തെ മദത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആത്മീയ മേഖലകൾ ഇനിയും ഇനിയും വിശാലമാക്കി തരട്ടെ. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹംസ ഉസ്താദിനെ നവർ അള്ളാഹു മർഖദ അനുസ്മരിക്കാനുള്ള ഇൽമൊന്നും ഈയുള്ളവനില്ല. അനുസ്മരിക്കാൻ ആയിരക്കണക്കായ അവിടുത്തെ നേരിട്ട് അറിഞ്ഞ ശിഷ്യഗണങ്ങളും സൗഹൃദങ്ങളിൽപ്പെട്ട ഉന്നതന്മാരും ധാരാളം ആഷിഖീങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിൽ സാധുവായ ഈയുള്ളവൻ എന്ത് പറയണം, എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്ത വല്ലാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. എന്നിരുന്നാലും മഹാനുഭാവനെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയൽ, അത് എന്ത് പറഞ്ഞാലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ദിക്റു സ്വാലിഹീന കഫ്ഫാറ എന്നതിൻ്റെ പരിധിയിൽ പെട്ടാൽ അള്ളാഹു നമുക്കതുകൊണ്ട് ആഖിറത്തിൽ ഗുണം നൽകുമല്ലോ എന്നോർത്തുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എക്കാലത്തും ആൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അവരില്ലാതെ ആകുമ്പോഴുള്ള ശൂന്യത
അത് നികത്താനാവാത്തതുമാണ്. ആൺകുട്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇൽഹാമിൻ്റെയും ഫിറാസത്തിൻ്റെയും മഹരുകാരായ അകക്കൺ തുറന്ന ചില മഹത്തുക്കളെയാണ്. മഹാനായ സയ്യിദ് അൽ ഖുത്ബ് റബ്ബാനി വൽ ഫർദു സമദാനി അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു, അവിടുന്നിൻ്റെ അൽ അഖ്ലാഖുൽ മത്സ്ബൂലിയ അൽ മുഫാലത്തു മിനൽ ഹലറത്തുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ സയ്യിദ് ഇബ്രാഹിം അൽ മത്സ്ബൂലി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം അൽ മത്സ്ബൂലി റളിയല്ലാഹു അൻഹു അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷെയ്ഖാണ്. അക്കാബിറുൽ ഔലിയ എന്ന ഒരു ഗണത്തിൽപ്പെട്ട ആളായിരുന്നു മഹാനായ ഇബ്രാഹിം അൽ മത്സ്ബൂലി റളിയല്ലാഹു അൻഹു. ഉന്നതമായ പൊസിഷനിൽ വലിയ പദവിയിലെത്തിയ മഹത്തുക്കളുടെ ഗണത്തിൽപ്പെട്ടവരായിരുന്നു എന്നർത്ഥം. മഹാനവറുകൾ ചെറുപ്പത്തിൽ ഹബീബായ അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാറുണ്ട്. ഒന്നല്ല പലതവണ. ഒരിക്കൽ മഹാനായ സയ്യിദ് ഇബ്രാഹിം അൽ മത്സ്ബൂലി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിൻ്റെ ശേഷം തൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാനിങ്ങനെ ഇടക്കിടക്ക് സ്വപ്നത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാറുണ്ട്. ഉമ്മ പറഞ്ഞു, സ്വപ്നത്തിലല്ലേ? സ്വപ്നത്തിൽ മുത്തുനബിയെ കാണൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണൽ, അതൊന്നും വലിയ കാര്യമല്ല, അതൊന്നും ഒരു ആൺകുട്ടിയുടെ ലക്ഷണമല്ല. ലക്ഷണമൊത്ത ആൺകുട്ടികളിൽ എത്തിച്ചേർന്ന പദവിയും അല്ല. പിന്നെയോ, ഇന്നമ റജുലു മൈ യജ്തമിഉ ബിഹി ഫിൽ യഖ്ല, യഖ്ലത്തിൽ കാണണം, സ്വപ്നത്തിലല്ല. ഉറക്കത്തിലല്ല, ഉണർച്ചയിൽ തന്നെ മുത്തനബിയെ കാണണം, അവരാണ് ആൺകുട്ടികൾ എന്ന് ഉമ്മ മറുപടി പറഞ്ഞു. പിന്നീട് മഹാനുഭാവന്റെ പ്രയത്നം കൊണ്ടോ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള തൗഫീഖ് കൊണ്ടോ അതും സംഭവിക്കുകയാണ്. മഹാനായ സയ്യിദ് ഇബ്രാഹിം അൽ മത്സ്ബൂലി റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യഖ്ലത്തിൽ ഒരുമിച്ചുകൂടാൻ തുടങ്ങി. പല വിഷയത്തിലും എന്ന് വേണ്ട തൻ്റെ സർവകാര്യങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് കാണുമ്പോൾ അഭിപ്രായങ്ങൾ ആരായാൻ തുടങ്ങി. ഈ വിവരം പിന്നീട് ഉമ്മയെ അറിയിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, അൽ ആന ഖദ് ശറഅത ഫി മഖാമിർ അർറജൂലിയ, ഇപ്പോഴാണ് നീ ഒരു ആൺകുട്ടിയായത് എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയിൽ എക്കാലത്തും ചില ആൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ളവർ. ഇരിക്കട്ടെ, മഹാനായ ഇബ്രാഹിം അൽ മത്സ്ബൂലി റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ലത്തിൽ കണ്ട് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം ആരായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മുരീദന്മാർക്കും ഒരുമിച്ചുകൂടാൻ ഒരു സാവിയ പണിയണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടും അഭിപ്രായം ആരാഞ്ഞു. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു ബറക്കത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന പ്രദേശത്ത് നീ ആ സാവിയ ഉണ്ടാക്കണം. അത് ഹാജിമാർക്ക് യാത്രക്കിടയിൽ തമ്പടിക്കുമ്പോൾ അതൊരു അഭയമാകും. അങ്ങനെ അവിടെ ബിൽഡിങ്ങിന് തുടക്കം കുറിച്ചു, അതല്ലെങ്കിൽ കാങ്കാവിന് തുടക്കം കുറിച്ചു. ആ സാവിയയുടെ പണി കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ വെള്ളത്തിൻ്റെ ആവശ്യം വരുമല്ലോ, കിണർ വേണം. വീണ്ടും യഖ്ലത്തിൽ കാണുകയാണ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തങ്ങളോട് ചോദിച്ചു എവിടെയാണ് കിണറിന്റെ സ്ഥാനം എന്ന്. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ഥാനം കാണിച്ചു തരാൻ ഞാൻ അലിയാർ തങ്ങളെ പറഞ്ഞയക്കാം നാളെ. റളിയല്ലാഹു അൻഹു, അലിയാർ തങ്ങളെ കുറ്റിയടിക്കാൻ ഞാൻ നാളെ പറഞ്ഞയക്കാം. എന്റെ സഹോദരനായ അള്ളാഹുവിന്റെ പ്രവാചകനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കിണർ ആ ഭാഗത്തുണ്ട്. മൂടപ്പെട്ട് കിടക്കുന്ന ആ കിണറിൽ എവിടെയാണോ ആ സ്ഥാനം, അത് അലിയാർ തങ്ങൾ കാണിച്ചു തരും, അവിടെ കുറ്റിയടിച്ച ശേഷം കുഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ രീതിയിൽ പിറ്റേ ദിവസം അങ്ങനെ തന്നെ സംഭവിക്കുകയും കിണർ കുഴിക്കുകയും വെള്ളം കാണുകയും ഒക്കെ ചെയ്ത ചരിത്രം, അതൊക്കെ വിഷാദമായി പറയേണ്ടതാണ്. മിസ്ബാഹുൽ ലലാം വ ബഹജത്തുൽ അനാം ഷറഹു നൈലുൽ മറാം എന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ബിനുൽ അബ്ദുല്ലാഹിൽ ജുർദാനി റളിയല്ലാഹു അൻഹു ഈ സംഭവം സവിസ്തരം പറഞ്ഞതായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ യഖ്ലത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണലാണ്. മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അൽ ഉഹൂദുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, മഹാനായ ഇബ്രാഹിമുൽ മസ്ബൂൽ റളിയല്ലാഹു അൻഹു എത്ര തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ലത്തിൽ കണ്ടു എന്നത് ക്ലിപ്തമാക്കാൻ കഴിയില്ല എന്നാണ്. ഫലാ യുഹ്സാ ഇജ്തിമാഉഹു ബിഹി, എന്തുകൊണ്ട്? ലിഅന്നഹു കാന യജ്തമിഉ ബിഹി ഫി അഹ്വാലിഹി കുല്ലിഹാ, എണ്ണിക്കണക്കാക്കാനാവാത്ത വിധം തന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ തന്റെ എല്ലാ അഹ്വാലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നു എന്ന്. മുരീദന്മാർ തന്റെ ഷെയ്ഖിനെയും ഇങ്ങനെ വഫാത്തിന്റെ ശേഷവും കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് എന്നതിലേക്കൊരു സൂചനയാണ് ഈ പറഞ്ഞു വരുന്നത്. പൊന്നു മശായിഖന്മാരുടെ മുരീദന്മാർ ഇബ്രാഹിം അൽ മത്ബൂൽ റളിയല്ലാഹു അൻഹു ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം സ്വപ്നത്തിലും യഖ്ലത്തിലുമൊക്കെ കണ്ടതുപോലെ തന്റെ ആത്മീയ പിതാവിനെ, റൂഹിന്റെ ഉപ്പയെ, തന്റെ ഷെയ്ഖിനെ കാണില്ലേ? അങ്ങനെയുള്ള ആൺകുട്ടികൾ ഇല്ല എന്നല്ലോ. വലിയ വലിയ മുരീദന്മാർ, മുരീദന്മാർ എന്നാൽ ആരാണ് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ഒരു മുരീദ് ആരാണ് എന്ന് ചോദിക്കുന്നതിൻ്റെ പകരം ആ മുരീദിൻ്റെ ഷെയ്ഖ് ആരാണ് എന്നാണ് നോക്കേണ്ടത്. ഷെയ്ഖിൻ്റെ വലുപ്പമനുസരിച്ചാണ് മുരീദിനെ അളക്കേണ്ടത്. വലിയ കാഴ്ചയുള്ള, പലതും തുറന്നു കിട്ടിയ മഹാനുഭാവനായിരുന്നല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്. നവ്വറല്ലാഹു മർക്കദ, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കും, ദർജകളെ ഉയർത്തിക്കൊടുക്കട്ടെ. ഫിറാസത്തുള്ള മഹാന്മാർ, അവർ വലിയ കാഴ്ചകൾ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരൊന്നും കണ്ടത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അവർ ആരോടും അത് പറഞ്ഞോളണം എന്നുമില്ല. എന്തെല്ലാം കാഴ്ചകൾ കണ്ടവരായിരിക്കും അവരൊക്കെ. ബഹുമാനപ്പെട്ട ഹംസസ്താദ് നവറല്ലാഹു മർക്കദ, മഹാനുഭാവൻ പറഞ്ഞു പറയുമോ കണ്ടതെന്തൊക്കെയാണെന്ന്? മഹാനുഭാവന് തുറന്നു കൊടുത്തിട്ടുണ്ടാവില്ലേ? ഫിറാസത്ത് പ്രമാണമുള്ള ഒന്നാണല്ലോ.
അത് ഉള്ളത് തന്നെയാണല്ലോ. ഫിറാസത്തിന്റെ തഅരീഫ് പറയുന്നുണ്ട് മഹാന്മാർ, ഹിയ അർവാഹുൻ തൻഖലിബു ഫിൽ മലകൂത്തി ഫതുശ്രിഫു അലാ മആനിൽ ഗൈബി ഫതൻതിഖു അൻ അസ്റാറിൽ ഹഖി നുതഖ മുശാഹദതിൻ വഅയാനിൻ ലാ നുതഖ ലന്നിൻ വഹുസ്ബാൻ. ചില ആത്മാവുകൾ അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ മലക്കൂത്തിയായ ലോകത്ത് സഞ്ചരിക്കുകയും അതീന്ദ്രിയമായ വിഷയങ്ങൾ അറിയുകയും അങ്ങനെ ഹഖിന്റെ രഹസ്യങ്ങൾ അത് നേരിട്ട് ദർശിച്ച നിലക്ക് സംസാരിക്കുകയും ചെയ്യും. അത് കേവലം ഭാവനയോടോ അതല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ധാരണയിലോ അല്ല, നേരിട്ട് ദർശിച്ചുകൊണ്ടിട്ടുള്ള നിലക്കുള്ള സംസാരം തന്നെ സംസാരിക്കുന്ന ചില ആത്മജ്ഞാനികൾ ഉണ്ട്, ചില മഹാന്മാർ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ഇത്തഖു ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻളുറു ബിനൂരില്ലാ എന്നതൊക്കെ നാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ യഅരിഫൂനന്നാസ ബിത്തവസ്സും എന്ന് ഹദീസിൽ കാണുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയത്തിൽ മുത്തവസ്സിമീൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഹക്കീമു തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ നവാദിറുൽ ഉസൂലിൽ പറയുന്നത്, മുത്തവസ്സിമീൻ എന്ന് പറഞ്ഞാൽ അയിലിൽ മുത്തഫരിസീൻ എന്നാണ്, ഫിറാസത്തിന്റെ അഹിലുകാരെന്നാണ് ആയത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇങ്ങനെ കാഴ്ചയുള്ള ആളുകൾ, തുറന്നു കിട്ടിയ ആളുകൾ, ആ തുറന്നു കിട്ടിയ ആളുകളിൽ പെട്ടവരായിരുന്നില്ലേ നമ്മുടെ ഷേഖുന ഹംസുസ്താദ് നവറല്ലാഹു മർക്കദ. ഹെഡിങ്ങിൽ പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മഹാനുഭാവ, എത്രയോ ഭാവങ്ങളെ ചേർത്ത് പിടിച്ചവർ. എനിക്കറിയാവുന്ന ഒരു കുടുംബം, പാവപ്പെട്ട ഒരു കുടുംബം, അവിടെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ തലേന്ന് രാത്രി മുതൽ ഓടിയെത്തുകയാണ്. വിഷമിക്കണ്ട മോനെ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ യഥാസമയം അപ്പോൾ എന്നെ അറിയിക്കണം, പ്രയാസമുണ്ടാവരുത് എന്നുള്ള രീതിയിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ പാവപ്പെട്ട വീട്ടിൽ കയറിയിറങ്ങിയത് ഞാൻ ഓർത്തു പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് വിളിക്കുകയാണ്, എന്തായി, വല്ലതും ബാലൻസ് ഉണ്ടോ, അതല്ല കടമുണ്ടോ എന്നൊക്കെ ചോദിച്ച്, അവിടുന്ന് സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ പ്രയാസം അവിടുത്തെ പ്രയാസമായി അവിടുന്ന് ഏറ്റെടുത്ത് അതിനെന്ത് പരിഹാരം എന്ന് നിർദ്ദേശിച്ച് സ്നേഹത്തിന് പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിച്ച മഹാനുഭാവനായിരുന്നു ഷേഖുന ഹംസുസ്താദ് നബറുല്ലാഹു മർക്കദ. ഈയുള്ളവൻ ഉസ്താദുമായിട്ടൊരു ബന്ധമുണ്ട്, ഉസ്താദ് എന്നെ ഒരിക്കലും മറക്കുകയില്ല. അതായത് നമുക്കറിയാം പണ്ടൊക്കെ ഈ മൊബൈൽ ഇറങ്ങിയ കാലത്ത് റേഞ്ചുള്ള ഒരു സിമ്മ് ബി എസ് എൻ എല്ലിന്റെ സിമ്മാണ്, 1000 ചില്ലാനും രൂപയൊക്കെ അതിന് ചെലവാക്കണം, എന്നാൽ തന്നെ കിട്ടാനില്ല, ഒരുപാട് പണിയെടുക്കണം ഒരു ബി എസ് എൻ എല്ലിന്റെ സിമ്മ് കിട്ടണമെങ്കിൽ. ആ ഒരു സമയത്ത് ഉസ്താദിന് ബി എസ് എൻ എല്ലിന്റെ ഒരു സിമ്മ് ആവശ്യമായി വന്നു. പത്രിപ്പാല റേഞ്ചിലെ മണ്ണൂർ തെരുവ് എന്ന് പറയുന്ന ഒരു മഹലിൽ 4-5 വർഷം ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. മണ്ണൂർ തെരുവിൽ പള്ളിയുടെ മുന്നിലുള്ള ഒരു സഹോദരനോട് ഞാൻ ഉസ്താദിന്റെ ആവശ്യം പറഞ്ഞു. അള്ളാഹുവിന്റെ വിധി നോക്കണേ, ഉസ്താദിന് ഇത്രയും ശിഷ്യസമ്പത്തും ആളുകളോടുള്ള ബന്ധവുമൊക്കെ ഉണ്ടായിട്ടും മണ്ണൂരിലേക്ക് വണ്ടി കയറി വന്നു. കാരണം അവിടെ പള്ളിയുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ പറഞ്ഞു, ഉസ്താദിന് ഞാനൊരു ബി എസ് എൻ എല്ലിലെ സിമ്മ് ഞാൻ എടുത്തതാണ്, അത് ഉസ്താദിന് തരാം, അതിന് ഇത്ര രൂപ ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ വിവരമറിഞ്ഞപ്പോൾ ഉസ്താദ് നേരിട്ട് വന്നു, മണ്ണൂർ തെരുവിൽ വന്നു.
എന്നിട്ട് ആ ബി എസ് എൻ എൽ സിമ്മ് ഞാൻ വാങ്ങിക്കൊടുത്ത് ഉസ്താദ് അത് മൊബൈലിലിട്ട് എന്നും ഞാനൊന്ന് വിളിച്ചാൽ മുസ്തഫയല്ലേ എന്ന് ചോദിക്കും. യാ അല്ലാ, എപ്പോൾ വിളിച്ചാലും ആ ഒരു സിമ്മിന്റെ കാര്യം വർഷങ്ങൾ കഴിഞ്ഞ് എത്ര വർഷം, 20 വർഷത്തിന്റെ അടുത്തായിട്ടുണ്ടാവും എന്നാണ് എന്റെ ഓർമ്മ. അത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ മറന്നുപോയിട്ടും ഉസ്താദ് മറക്കാത്ത ഒരു ഘട്ടമാണത്, ഒരു സംഗതിയാണത്. ഇങ്ങനെ പറഞ്ഞാൽ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഉസ്താദിന് സ്നേഹം അനുഭവിച്ചറിഞ്ഞവർ ധാരാളമുണ്ട്. എത്ര ആളുകളാണ് ജനാസ നമസ്കാരത്തിലും മറ്റും ഒക്കെ അവിടെ പങ്കെടുത്തത്? കണ്ണൂരിൽ നിന്ന് ആളുകൾ, ചാവക്കാട് ഭാഗത്ത് നിന്ന് ആളുകൾ. അവസാനം ജോലി ചെയ്തത് കടോപ്പുറം ജുമാ മസ്ജിദിലാണ്. അമ്പംകുന്ന് വീരാൻ അലി ഔപ്പാപ്പ റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖ് കടക്കുന്ന സൂഫിയാജി നവറല്ലാഹു മർക്കദ മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിപ്പറമ്പ്, ആ പള്ളി കടോപ്പുറം ജുമാ മസ്ജിദ് പടിഞ്ഞാറ്റുമുറി. അവിടെയാണ് അവസാനം ദർസേറ്റത് ബഹുമാനപ്പെട്ട പണ്ഡിതനായ ശിഷ്യനായ ഹാരിസ് ഉസ്താദ്. ജൂബിലി റോട്ടിൽ നമുക്കറിയാമല്ലോ ഹാരിസ് ഉസ്താദിൻ്റെ ദർസ്. അവിടെയാണ് രണ്ടുപേരും ദർസ് അവസാനമായി ഏറ്റത്. കാരണം ഉസ്താദിൻ്റെ വലം കൈയായി, സഹായിയായി എന്നും ഹാരിസ് ഉസ്താദ് കൂടെയുണ്ടായിരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. വലിയ പണ്ഡിതനാണ്, ഉസ്താദിൻ്റെ ശിഷ്യനുമാണ്. അവർ അവിടെ ദർസ് ഏറ്റു. രണ്ടുപേരും ദർസ് ആരംഭിച്ച് ഏതാനും മാസങ്ങൾ മാത്രമാണ് അവിടെ ജോലി ചെയ്യാൻ ഉസ്താദിന് കഴിഞ്ഞത്. പെട്ടെന്നാണല്ലോ ഉസ്താദിൻ്റെ രോഗം ഒക്കെ പെട്ടെന്നായിരുന്നല്ലോ കിടപ്പിലായത്. ഏതായിരുന്നാലും ഇപ്പോൾ നാം അറിഞ്ഞോടത്തോളം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. വഫാത്ത് വരെ എന്ന് തന്നെ പറയാം. അസുഖബാധിതനായി കിടപ്പിലാകുന്ന ആ വല്ലാത്തൊരു മുഹൂർത്തം വരെ ദർസ് നടത്തിയത് പൊന്നുമൗലാ തങ്ങളുടെ നിർദ്ദേശം ഉണ്ടായതുകൊണ്ടാണ്. വിശ്രമിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും വീട്ടിൽ, നാട്ടിൽ, കുടുംബത്തിലൊക്കെ ഉണ്ടായിട്ടും ദർസ് ദർസ് എന്ന് പറഞ്ഞ ഇൽമിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പൊന്നുമൗലാ തങ്ങളുടെ ഉപദേശം അത് ജീവിതത്തിൽ പാലിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ദർസ് രംഗത്ത് അവസാന സമയം വരെ തുടർന്നത് എന്നൊക്കെയാണ് നാം അറിഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ഇൽമിനെ സ്നേഹിച്ച, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ച ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത സൂഫിയാക്കളിൽ പ്രമുഖനാണ്. പക്ഷേ അങ്ങനെയൊരു കോലം കെട്ടി നടക്കുകയോ ആ ഒരു രീതിയിൽ ജീവിതത്തിൽ പെരുമാറുകയോ ചെയ്തിട്ടില്ല. എന്നും സ്നേഹവും വിനയവും ഒരു കോലം കെട്ടലും ഉണ്ടായിരുന്നില്ല. താനൊരു സൂഫിവര്യനാണ് എന്ന രീതിയിൽ, സൂഫിവര്യനാണെന്ന് ഇന്ന് ചില ആളുകൾ തെളിയിക്കുന്ന ഡ്രസ്സുകളോ, അതല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടണമെന്ന നിലക്കുള്ള മറ്റേതെങ്കിലും വേഷവിധാനങ്ങളോ സ്വീകരിക്കാതെ ലാളിത്യത്തോടെ ആ ഒരു സാധാരണ ഒരു മുദരിസിൻ്റെ വേഷം, ഒരു പണ്ഡിതൻ്റെ വേഷം ധരിച്ച് ജാടകളില്ലാതെ ഇഖ്ലാസോടെ ചുണ്ടുകളിൽ നിന്ന് എന്നും ദിക്റുകൾ മാത്രം തത്തിക്കളിക്കുന്ന ഒരവസ്ഥയിൽ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ, അടുത്ത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ പൊന്നുമോലാ തങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കണ്ണുനീര പൊട്ടാതെ അവരുടെ അവിടുത്തെ ഹളറത്തിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് പോരില്ല. എന്തിനും അവിടെ മറുപടി ഉണ്ടായിരുന്നു. അപൂർവമായി ആണ് പറയുക എങ്കിലും എന്തിനും അവിടെ മറുപടിയുണ്ട്. എന്തും ചോദിക്കാമായിരുന്നു. അങ്ങനെയുള്ളൊരു കാരണം വരെയാണ് നഷ്ടമായിട്ടുള്ളത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവരെയൊക്കെ സ്നേഹിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകിയല്ലോ. അള്ളാഹു അതൊക്കെ കബൂലാക്കട്ടെ. പൊന്നുമോലാ തങ്ങളുടെ കൂടെ എന്നും അവരെയും നമ്മയും അള്ളാഹു റബ്ബിൻ്റെ കൃപ കൊണ്ട് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ പറയുന്നതിലുള്ള പറഞ്ഞതിലോ മറ്റോ എന്തെങ്കിലും അപാകതകൾ, അതപകേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് താല അവൻ്റെ കൃപ കൊണ്ട് നമുക്കത് പുറത്തു തരട്ടെ. പൊന്നുമോലാ തങ്ങളുടെ ഖദമിൽ അള്ളാഹു നമ്മളെല്ലാവരെയും സുബൂത്താക്കട്ടെ. وآخر دعوانا الحمد لله رب العالمين. دعاء وصيتي. السلام عليكم ورحمة الله تعالى وبركاته.